പുന്നയൂർക്കുളത്ത് നിവാസികൾ 16 വർഷം കാത്തിരുന്ന വിധി. യുവമോർച്ച ഗുരുവായൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയായിരുന്ന പെരിയമ്പലം മണികണ്ഠൻ വധക്കേസിൽ 1-ാം പ്രതി വലിയകത്ത് ഖലീലിന് തൃശൂർ സെക്ഷൻ കോടതി ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ ശിക്ഷയും വിധിച്ചു. ശിക്ഷ വിധിച്ചത് തൃശൂർ ജില്ലാ സെക്ഷൻ കോടതിയാണ്. പെരിയമ്പലം മണികണ്ഠനെ കൊലപ്പെടുത്തിയ കേസിലാണ് 1-ാം പ്രതി ഖലീലിന് ജീവപര്യന്തം ലഭിച്ചത്. 9 പ്രതികളുള്ള കേസിൽ 7 പേരെ വിട്ടയച്ചു. ഒളിവിൽ കഴിയുന്ന 2-ാം പ്രതി കടപ്പുറം പുതിയങ്ങാടി ബുക്കാറിൽ കീഴ്പാട്ട് നസറിലെ വിചാരണ ചെയ്യാനായില്ല. പുന്നൻ ഔഷാദ് കേസിലെ 12-ാം പ്രതി കൂടിയാണ് നസറുള്ള. 2004 ജൂൺ 12-നാണ് മണികണ്ഠൻ കൊല്ലപ്പെട്ടത്. പേരാമംഗലത്ത് RSS ശിബിരത്തിൽ അതിക്രമിച്ചു കയറി രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് NDF പ്രവർത്തകരായ റജീബ് ലിഹാർ എന്നിവരെ RSS പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു. ഇതിലെ വിരോധം മൂലം മണികണ്ഠനെ കൊലപ്പെടുത്തിയതെന്നാണ് കേസ്. 2014 ജനുവരിയിൽ വിചാരണ ആരംഭിച്ചെങ്കിലും പുനരന്വേഷണം ആവശ്യപ്പെട്ട് മണികണ്ഠന്റെ സഹോദരൻ PV രാജു സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കുന്നംകുളം SP സിനോജിന്റെ നേതൃത്വത്തിൽ തുടരന്വേഷണം. പുന്നയൂർക്കുളം 17 വർഷം കാത്തിരുന്ന വിധിയാണ്. പക്ഷേ കേസിലെ 7 പേരെ വെറുതെ വിട്ടത് നിരാശപ്പെടുത്തുന്നു. നിയമ പോരാട്ടം തുടരും. കൊല്ലപ്പെട്ട പെരിയമ്പലം മണികണ്ഠന്റെ സഹോദരൻ പൊന്നോത്ത് രാജു പറഞ്ഞു. മറ്റൊരു സഹോദരൻ വിശ്വംഭരന്റെ മകളുടെ കല്യാണമായിരുന്നു ഇന്നലെ. ഞങ്ങൾ 6 സഹോദരങ്ങളും കുടുംബവും കാതോർത്തത് നീതിയുടെ ശബ്ദത്തിനായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായി എന്ന് മാത്രം. 2004 ജൂൺ 12 വൈകിട്ട് പെരിയമ്പലം ദേശീയപാതയോരത്ത് സുഹൃത്തുമായി സംസാരിച്ചു നിൽക്കുമ്പോഴാണ് മണികണ്ഠൻ വെട്ടേറ്റ് മരിച്ചത്. മോട്ടോർ സൈക്കിളിലെത്തിയ 1-ാം പ്രതി ഖലീലും 2-ാം പ്രതി നസറുള്ളയും ചേർന്ന് റോഡരികിൽ സംസാരിച്ചു കൊണ്ടുനിന്ന മണികണ്ഠനെ കത്തികൊണ്ട് കുത്തിയും വാളുകൊണ്ട് വെട്ടിയും പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2-ാം പ്രതി നസറുള്ള ഇപ്പോഴും ഒളിവിലാണ്. സംഭവത്തിന് ശേഷം 1 ആഴ്ചയ്ക്കകം പ്രതികളെ പിടിച്ചു. എന്നാൽ സാക്ഷികളെ പ്രതികൾ ഭീഷണിപ്പെടുത്തിയതോടെ പലരും കോടതിയിലെത്താതെയായി. ഇതേ തുടർന്നാണ് പുനരന്വേഷണം ആവശ്യപ്പെട്ടത്. 2014 കോടതിയെ സമീപിച്ചതെന്ന് രാജു പറഞ്ഞു. പാർട്ടിയും നാട്ടുകാരും സുഹൃത്തുക്കളും സഹായിച്ചാണ് കേസ് നടത്തിയത്. 1-ാം പ്രതി ഖലീൽ 9 കേസുകളിൽ പ്രതിയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവായ പുന്നൻ ഔഷാദിനെ കൊലപ്പെടുത്തിയ കേസിലെ 12-ാം പ്രതി കൂടിയാണ് നസറുള്ള. NDF പ്രവർത്തകരായ ഷമീർ അബ്ദുള്ള, അബ്ദുൾ മജീദ്, ജാഫർ, റജീബ് ലിറാൽ, റഫീഖ് മജീദ് എന്നിവരാണ് മറ്റു പ്രതികൾ. കേസിൽ 2014 ജനുവരിയിൽ വിചാരണ ആരംഭിച്ചെങ്കിലും പുനരന്വേഷണം നടത്തണമെന്ന മണികണ്ഠന്റെ സഹോദരന്റെ ഹർജിയിൽ അഡീഷണൽ സെക്ഷൻ ജഡ്ജി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ദൃക്സാക്ഷിയെ കോടതി മുറിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുമെന്ന് പ്രതികളുടെ അനുകൂലികൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് സാക്ഷികൾക്ക് കനത്ത സുരക്ഷയാണ് വിചാരണയ്ക്കിടയിൽ ഒരുക്കിയിരുന്നത്. കൂലിപ്പണിയെടുത്താണ് 3 പെൺകുട്ടികളടങ്ങുന്ന കുടുംബത്തെ പോറ്റിയത്. 2012 അമ്മ ഇന്ദ്രാറാണി മരിച്ചു. 16 വർഷം കേസിന് നടന്നപ്പോഴും നഷ്ടങ്ങൾ മാത്രമാണ് ബാക്കിയായത്. കേസിലെ 1-ാം പ്രതിയും ഒളിവിലുള്ള 2-ാം പ്രതിയും പിന്നീടും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളായി. ചാവക്കാട്ട് പുന്നൻ ഔഷാദ് വധക്കേസിലെ പ്രതിയാണ് ഈ കേസിൽ ഒളിവിൽ കഴിയുന്ന നസറുള്ള. പണമാണ് ഇവരെ രക്ഷിക്കുന്നത്. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചും അന്വേഷണം വേണമെന്ന് രാജു പറഞ്ഞു. 2014 ജനുവരിയിൽ വിചാരണ ആരംഭിച്ചെങ്കിലും പുനരന്വേഷണം ആവശ്യപ്പെട്ട് മണികണ്ഠന്റെ സഹോദരൻ PV രാജൻ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന് അഡീഷണൽ സെക്ഷൻ ജഡ്ജി ഉത്തരവിടുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ DNP ലക്ഷ്മണാണ് ഹാജരായത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.